cafe. Hi, welcome back to sCafe. ഞാൻ സൗമ്യ. ആദ്യം തന്നെ നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് കേട്ടോ. വേറൊന്നും അല്ല, ഒരു രണ്ടാഴ്ചയിൽ മേലായി നമ്മളൊരു വീഡിയോ ചെയ്തിട്ട്. കുട്ടികൾക്ക് അസൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ സ്കൂളിലത്തെ വർക്ക് ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മാത്രമല്ല, അല്ലാതെ കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ടിട്ടാണ് ചെയ്യാൻ പറ്റാതിരുന്നത്. പിന്നെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ 500 സബ്സ്ക്രൈബേഴ്സ് നമുക്ക് തികഞ്ഞു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടിയുണ്ട്. എല്ലാവർക്കും നന്ദി അറിയിക്കേണ്ട കേട്ടോ. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ന്യൂട്ടെല്ലയുടെ റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന, കടയിൽ നിന്ന് വാങ്ങുന്ന അതേ രുചിയിലുള്ള ന്യൂട്ടെല്ല. അപ്പോൾ അതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ തന്നെ കൊടുക്കണം കേട്ടോ, മറന്നു പോവല്ലേ ആരും. അപ്പോൾ ഞാനിവിടെ വറുത്ത കപ്പലണ്ടിയാണ് കേട്ടോ 1/2 കപ്പ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/3 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തത് ഉണ്ട്. അതേപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറുണ്ട്. നിങ്ങൾ ലൈറ്റ് കൊക്കോ പൗഡർ എടുത്താൽ മതി കേട്ടോ, എൻ്റെ ഡാർക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം കൃത്യം നമുക്ക് അതിൻ്റെ ആ ഒരു കളർ ഷെയ്ഡ് കൃത്യമായിട്ട് തന്നെ വരണം എന്നുണ്ടെങ്കിൽ ലൈറ്റ് ആയിരിക്കും നല്ലത്. അപ്പം ഞാൻ കപ്പലണ്ടി നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്, നല്ല പേസ്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് കപ്പലണ്ടി അരച്ചെടുക്കണം. ഇതിലേക്ക് പഞ്ചസാര പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞു 1/3 കപ്പ് പഞ്ചസാര ഫുള്ള് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ പൊടി ഒരു അല്പം കൂടി ബാക്കിയുണ്ടാവും, അതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, അതേ അളവ് തന്നെ 3 ടേബിൾ സ്പൂൺ തന്നെ വെജിറ്റബിൾ ഓയിലും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പം എൻ്റെ കപ്പലണ്ടി കുട്ടികൾ ഞാൻ വറുത്ത് വെച്ചപ്പം അതിൻ്റെ അകത്തുനിന്ന് തോണ്ടിക്കൊണ്ട് പോയി, അതുകാരണം കുറച്ച് കപ്പലണ്ടിയുടെ കുറവുണ്ട്. അപ്പോൾ കൃത്യം ഞാനീ പറഞ്ഞ അളവുകൾ തന്നെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ആ ഒരു തിക്നെസ്സും ആ ഒരു ടേസ്റ്റും ഒക്കെ കിട്ടും. അപ്പം ഈ കൊക്കോ പൗഡർ ഞാൻ പറഞ്ഞതുപോലെ ലൈറ്റ് ആയിരിക്കണം കേട്ടോ, ലൈറ്റ് കളറായിരിക്കണം. ഞാൻ 1 ടീസ്പൂൺ വനില എസൻസും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റും അതേപോലെ തന്നെ കിട്ടും കേട്ടോ. അണ്ടിപ്പരിപ്പാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും ടേസ്റ്റ് ആയിരിക്കും, നിങ്ങളതൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോളണേ. അപ്പം തീർച്ചയായിട്ടും നിങ്ങളിത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കും, അവർക്ക് ഒത്തിരി ഇഷ്ടമാവും. ഇനി കടയിൽ പോയി നമുക്ക് ഉറപ്പില്ലാത്ത പ്രിസർവേറ്റീവ്സൊക്കെ ചേർത്തിട്ടുള്ള ന്യൂട്ടെല്ല വാങ്ങിക്കൊടുക്കേണ്ട ഒരു കാര്യമില്ല. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിച്ചേക്കണേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.